പൊളിക്കാനായി പണിയുന്ന ഒരു റോഡ്. ഏകോപനമില്ലാത്ത വികസനം നാടുമുടിക്കുന്ന കാഴ്ച കാണണമെങ്കിൽ കൊച്ചി തമ്മനം പുല്ലേപ്പടി റോഡിലെത്തണം. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡിന്റെ പണി പൂർത്തിയാക്കിയ ഭാഗങ്ങൾ കെഎസ്ഇബി കേബിൾ ഇടാനായി പൊളിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷങ്ങൾ പാഴാക്കുന്ന അനാസ്ഥ കണ്ട് അമ്പരന്നിരിക്കുകയാണ് ജനം. ഏറെക്കാലമായി നാട്ടുകാരെ നട്ടം തിരിച്ച തമ്മനം പുല്ലേപ്പടി റോഡിൽ നിന്ന് ഒരു നല്ല കാഴ്ച. റോഡിന്റെ പണി തമ്മനം ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഒരു 100 മീറ്റർ അപ്പുറത്ത് മറ്റൊരു പണി കൂടി പുരോഗമിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം അറിയാൻ ആ കാഴ്ച കൂടി ഒന്ന് കാണണം. ഗോസ്ലോ മെല്ലെപ്പോക്ക് വികസനത്തെ മുരടിപ്പിക്കുന്നതുപോലെ ഏകോപനമില്ലാത്ത വികസനവും വിപരീത ഫലം ചെയ്യുമെന്നുള്ളതിന്റെ തെളിവാണ് തമ്മനം പുല്ലേപ്പടി റോഡ്. പണിയും തോറും പൊളിയുന്ന റോഡല്ല, പൊളിക്കാനായി പണിത റോഡെന്ന് വേണം പറയാൻ. റോഡിന്റെ ഒരു ഭാഗത്തുനിന്ന് നഗരസഭ നിർമ്മാണം തുടങ്ങുമ്പോൾ മറുഭാഗത്ത് കെഎസ്ഇബി പണിത റോഡ് പൊളിച്ചു തുടങ്ങി. റോഡ് നിർമ്മിക്കാൻ ലക്ഷങ്ങൾ പാഴായത് മാത്രം മിച്ചം. തമ്മനം പുല്ലേപ്പടി റോഡിൽ ആദ്യം കൈവച്ചത് വാട്ടർ അതോറിറ്റിയാണ്. റോഡിനടിയിലൂടെ പോകുന്ന കൂറ്റൻ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നതനുസരിച്ച് റോഡ് കുത്തിപ്പൊളിച്ച് നശിപ്പിച്ചു. പൊടിയിലും ചെളിയിലും കിടന്ന മടുത്ത നാട്ടുകാർ ഏറെക്കാലമായി ആവശ്യപ്പെട്ട് നഗരസഭ റോഡ് നിർമ്മാണം തുടങ്ങി. പണി പൂർത്തിയാകുന്നതിന് മുൻപ് റോഡ് പൊളിഞ്ഞു. റീടാറിംഗ് നടക്കുന്നത് കണ്ട് ആശ്വസിച്ച നാട്ടുകാർ വീണ്ടും ഞെട്ടി. ഒരറ്റത്ത് പണി നടക്കുമ്പോൾ ഇങ്ങേയറ്റത്ത് പണി പൂർത്തിയായ ഭാഗം മുതൽ അങ്ങോട്ട് കെഎസ്ഇബി പൊളിക്കുന്നു. ഇതിപ്പോ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ടെൻഡർ അനുസരിച്ച് ഞങ്ങൾക്ക് പൈപ്പ് ഇട്ടാലേ പറ്റൂ. അപ്പൊ ഞങ്ങൾ പൈപ്പ് ഇട്ട് വരുമ്പോ അവിടെ റോഡ് ടാറി ചെയ്യാ, ഇതൊന്നും നമ്മളോട് പറയുന്നില്ല. അപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും 3 മാസത്തിനുള്ളിൽ വർക്ക് തീർക്കും. റോഡ് പൊളിക്കണമെന്ന വിവരം കെഎസ്ഇബി അറിയിച്ചില്ലെന്ന് നഗരസഭ. കരാറുകാരന്റെ കീശ വീർപ്പിക്കാനാണ് പൊളിക്കുമെന്നറിഞ്ഞിട്ടും റോഡ് പണി ധൃതിയിൽ നടത്തുന്നതെന്ന് കെഎസ്ഇബി. റോഡ് പണി അവർക്ക് ബില്ല് മേടിക്കാനല്ലേ, അവർക്ക് ബില്ല് മേടിച്ചോ കാശ് മേടിക്കണം. ഇവിടെ ഒന്നും പണിയാൻ പറ്റില്ലപ്പാ. ഇല്ലാണ്ടോ, ഞങ്ങളിപ്പോ നാളെ പോലെ കുത്തിപ്പൊളിക്കും. നാളെ കുത്തിപ്പൊളിക്കുന്ന കുത്തിപ്പൊളിച്ചിരിക്കും. പ്രതികരണം ആരാഞ്ഞപ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ കുറച്ച് കടുത്തുപോകുമെന്ന് നാട്ടുകാർ. നിവേദനം കൊടുത്തും പറഞ്ഞും മടുത്ത പലരും പ്രതികരണം ഇപ്പോൾ കവിതാ രൂപത്തിലാക്കിയിരിക്കുകയാണ്. മുരവിളിച്ചു മുരവിളിച്ചു റോഡ് വന്നു, രണ്ടു ദിനങ്ങൾ കഴിഞ്ഞതില്ല, വെട്ടി പൊളിക്കുവാനാളു വന്നു. കുണ്ടും കുഴികളുമായി വീതി, പാവം ജനങ്ങളും എന്തു ചെയ്യും. വകുപ്പുകൾ തമ്മിലടിക്കുമ്പോൾ നോക്കി നിൽക്കാനല്ലാതെ പാവം ജനത്തിനെന്ത് ചെയ്യാനാവും. ക്യാമറാമാൻ കെ പി വിനോദിനൊപ്പം മീ ടു മാത്യു, മനോരമ ന്യൂസ്.